പ്രഭാത പ്രാർത്ഥന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:28. ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. പാപികൾക്ക് നേർവഴി കാട്ടുന്ന സർവശക്തനായ ദൈവമേ, ആഗമനകാല ഒരുക്കത്തിൻ്റെ 27-ാം ദിനത്തിൽ നീതിമാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ, അവിടുത്തെ സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും സത്യത്തിൻ്റെ പാതകൾ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും വിമോചനം പ്രാപിക്കാനും അവിടുത്തെ ശക്തിയാൽ ധൈര്യപൂർവ്വം ശിരസ്സുയർത്തി നിൽക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കാൻ അയോഗ്യരായ ഞങ്ങളെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ വിശുദ്ധീകരിക്കും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവിന് പ്രീതികരമാകുന്ന രീതിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുവാൻ ആവശ്യമായ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ മാനസാന്തരത്തിൻ്റെ മേഖലയിലേക്കും നയിക്കുകയും മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എലിസബത്തിൻ്റെ വിശ്വാസവും സക്രിയായുടെ ക്ഷമയും അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എലിസബത്തിനെ പോലെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ദൈവാനുഗ്രഹത്തിനായി കാത്തിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ കഴിയാതെ നിശബ്ദരായി ഞങ്ങൾ മാറ്റപ്പെടുമ്പോൾ നിരാശരാകാതെ ദൈവത്തിൻ്റെ വഴിയാണെന്ന് ചിന്തിച്ച് ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ക്ഷമിക്കുവാൻ കഴിയാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സഹോദരങ്ങൾ ക്ഷമിക്കുവാനായിട്ടുള്ള വരത്തിനായി അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരെ അവിടെ നിന്ന് സ്പർശിച്ച് ബലപ്പെടുത്തണമേ, സന്തോഷിപ്പിക്കണമേ. മാതാവേ, വിശ്വാസവും സ്ഥിരോത്സാഹവും ക്ഷമയും പ്രതീക്ഷയുമുള്ള ഒരു ഹൃദയം സകല മക്കൾക്കും ലഭിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.